എല്ലാ കുട്ടികൾക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന്റെ സേ ഇംപ്രൂവ്മെന്റ് എക്സാമുകൾ സെപ്റ്റംബർ 11 മുതൽ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് ടു പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു വർഷം 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാഠഭാഗത്തിൽ നിന്നും എത്ര മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പ്ലസ് ടു ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്സിലെ ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പാഠങ്ങളും അതേപോലെ തന്നെ ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാപ്റ്റർ വൈസ് മാർക്കുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ പ്ലസ് ടു പൊളിറ്റിക്സ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായമാണല്ലോ ചാലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് എന്ന അധ്യായം. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ നിന്നും 22 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ അധ്യായമാണ് ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ് ആണ്, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്നും 14 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ അധ്യായമാണ് പൊളിറ്റിക്സ് ഓഫ് പ്ലാനഡ് ഡെവലപ്മെന്റ് എന്ന അധ്യായമാണ്, അഥവാ ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം. അതിൽ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ നാലാമത്തെ ചാപ്റ്റർ ആണല്ലോ ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ്, അഥവാ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ അധ്യായമാണല്ലോ കോൺഗ്രസ് സിസ്റ്റം ചാലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ, കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്ന അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത ആറാമത്തെ അധ്യായമാണ് ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്ന അധ്യായമാണ്, അഥവാ ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധി എന്ന അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 16 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഏഴാമത്തെ അധ്യായമാണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന അധ്യായമാണ്, അഥവാ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്ന അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 16 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ എട്ടാമത്തെ അധ്യായമാണ് റീജിയണൽ ആസ്പിറേഷൻസ് എന്ന അധ്യായം, അഥവാ പ്രാദേശിക ഉൽക്കർച്ചേശകൾ എന്ന അധ്യായമാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ പാർട്ട് 1 ഏറ്റവും അവസാനത്തെ 9 അധ്യായമാണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, അഥവാ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾ എന്ന അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഒന്നാമത്തെ പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ പാഠത്തിൽ നിന്നും വരുന്നത് എന്ന്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നും 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നാലാമത്തെ അധ്യായത്തിൽ നിന്നും 15 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും അധ്യായങ്ങളിൽ നിന്ന് 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വീതവും ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ടാണല്ലോ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, അഥവാ സമകാലിക ലോക രാഷ്ട്രീയം എന്ന ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്തിലെ ഓരോ അധ്യായങ്ങളിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ 10 അധ്യായമാണ് ദ കോൾഡ് വാർ ഈറ എന്ന അധ്യായമാണ്, അഥവാ ശീതസമര കാലഘട്ടം. അപ്പോൾ 3 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു അധ്യായത്തിൽ നിന്നും ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ 11 ചാപ്റ്റർ ആണ് ദ എൻഡ് ഓഫ് ബയോപൊളാരിറ്റി, അഥവാ ഇരുദ്രുവ രാഷ്ട്രീയത്തിന്റെ അന്ത്യം എന്ന അധ്യായമാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും 19 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ 12 ചാപ്റ്റർ ആണ് US ഹെഗമോണി ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്ന അധ്യായം, അഥവാ അമേരിക്കൻ ആധിപത്യം ലോക രാഷ്ട്രീയത്തിൽ എന്ന അധ്യായമാണ്. അപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ 13 അധ്യായമാണ് അൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന അധ്യായം. അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 14 അധ്യായമാണ് കണ്ടംപററി സൗത്ത് ഏഷ്യ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 15 അധ്യായമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ 16 അധ്യായമാണ് സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 17 അധ്യായമാണ് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ആണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ 18 അധ്യായമാണ് ഗ്ലോബലൈസേഷൻ, 4 മാർക്കിന്റെ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ അധ്യായങ്ങളിലെയും മാർക്കിന്റെ ഘടന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും 11
പതിനൊന്നാമത്തെ അധ്യായമായിരിക്കുന്ന ദ എൻഡ് ഓഫ് ബയോപൊളാരിറ്റി എന്ന അധ്യായത്തിൽ നിന്നും 19 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ബാക്കി എല്ലാ പാഠങ്ങളിൽ നിന്നും 2, 3, 4, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് പൊളിറ്റിക്സിലെ ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു വർഷം സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. ബാക്കിയുള്ള 40 മാർക്ക് മാത്രമേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാഠങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോ പാഠത്തിലെയും പ്രത്യേക എസ്സേ കാര്യങ്ങൾ, ഷോർട്ട് എസ്സേ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.